പേര് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ സെലിബ്രിറ്റി ആരാണെന്ന്. സുഖത എന്നാണ് വീട്ടിൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ആരാന്ന് വെച്ചാൽ സുനിൽ സുഖദയാണ്. അപ്പോൾ സുനിൽ ചേട്ടൻ്റെ വീടാണിത്. നമുക്ക് അകത്തുനിന്ന് സുനിൽ ചേട്ടൻ എണീറ്റു. ഇപ്പോൾ രാവിലെ ഒരു ഏകദേശം ഒരു 7:30 സമയമാണ് ആയിരിക്കുന്നത്. അപ്പോൾ സുനിലേട്ടൻ എണീറ്റൊന്ന് നോക്കാം. എന്നിട്ട് ഇന്ന് സുനിലേട്ടൻ്റെ ഫുൾ ഡേ നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് സുനിലേട്ടനായിട്ട് കറങ്ങി സുനിലേട്ടൻ്റെ ആക്ടിവിറ്റീസൊക്കെ അറിയാം. ഓക്കെ, സോ കം വിത്ത് മീ. ഈ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയാണ് ഉള്ളത്? ഈ വീട്ടിലിപ്പോ ഞാനുണ്ട്, അമ്മ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ ഫാമിലി ഉണ്ട്. അപ്പൊ ആ ഫോട്ടോയില് കുറെ പിള്ളേർ സഹോദരുടെയും സഹോദരന്റെ ഒക്കെ മക്കളാണ്. ഓക്കെ, പിന്നെ അത് ബന്ധുവൊന്നുമല്ല, അത് എന്റെ സുഹൃത്ത് സതീശ് വരച്ചതാണ്. അതേപോലെ അത് ആ ബുദ്ധൻ, അത് വെറും ഗിരീഷ് എന്ന് പറയും, ഗിരീഷ മാഷ് പുള്ളി ചെയ്താണ് ബുദ്ധൻ. പുള്ളി ബുദ്ധനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അമ്മയുടെ ഫോട്ടോ അമ്മ ഭയങ്കര ഐശ്വര്യം കണ്ടായിരുന്നു. അമ്മയുടെ വീട്ടിലൊക്കെ ഡാൻസ്. ചേട്ടൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ബേസിക്കലി അല്ലേ? അപ്പൊ എങ്ങനെയാണ് രാവിലെ ഒക്കെ തുടങ്ങുമ്പോ തന്നെ വോയിസ് എക്സസൈസോ അതൊന്നും നടക്കാറില്ല? അതൊക്കെ മുമ്പ് ചെയ്തായിരുന്നു, ഇപ്പൊ പിന്നെ അതിനൊന്നും സമയം കിട്ടാറില്ല. പിന്നെ തിയേറ്ററിൽ നമ്മള് വല്ല പ്രൊഡക്ഷനൊക്കെ ചെയ്യുമ്പോ റിഹേഴ്സലൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ സിനിമയുടെ റൂട്ടീനിൽ വന്നപ്പോ അതൊന്നും ചെയ്യാറില്ല. എന്നാലും ചെറുതായിട്ട് വ്യായാമൊക്കെ ഉണ്ട്, ശരീരം കണ്ടായിരുന്നു ഇവിടെ. നമ്മൾ വ്യായാമം ചെയ്യുന്ന ആളാണ്. വരൂ വരൂ. എനിക്ക് എനിക്ക് ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിച്ച ഒരു ആളെപ്പോൾ തോന്നുന്നുണ്ട്. ഡാൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ആണോ? ഡാൻസ് വെറുതെ ക്ലാസ്സിലൊക്കെ എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? പിന്നെ പഠിച്ചിട്ടില്ല, എല്ലാ ഫംഗ്ഷനും ചേരാറുണ്ട്. ആണോ? ഈ റോട്ട് കൂടെ റിപ്പബ്ലിക് ഡേക്ക് ബാൻഡ് ഒക്കെ കൂട്ടി പോയിട്ടുണ്ട്. അത്ലറ്റ് ആയിരുന്നു. പിന്നെ എന്താ ബോള്? ത്രോ ബോള്, ത്രോ ബോള്, ടീമും ടെന്നീസ് ഒക്കെ. സുനിലേട്ടനെ പറ്റി ഒരു കാര്യം ചോദിക്കാം. അതായത് നമ്മളിപ്പോ സുനിലേട്ടനോട് ചോദിച്ചപ്പോ പറയായിരുന്നു സുനിലേട്ടനെ തന്നെ സ്വന്തമായിട്ട് അഭിനയിക്കണോ എന്നൊക്കെ മനസ്സിലായത് ലേറ്റ് ആയിട്ടാണ്. അപ്പം അമ്മയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചു കാണത്തില്ല അല്ലെ? അഭിനയിക്കുന്ന ഒരു നടനാവും, എല്ലാരും തിരിച്ചറി ഇത്ര ഫേമസ് ആവുന്ന ഒരു നടനാവും എന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെ ഒരു കലാപരമായിട്ട് അത്യാവശ്യം ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും? അങ്ങനെയൊന്നും വലിയ ഇതായിട്ടില്ല. ഇല്ല. ഞാന് ശരിക്കും പറയാ, ഞാൻ കുറെ കാലം ബോംബെയിൽ പോയിരുന്നു, ഞാനൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ നല്ല നാടകങ്ങൾ കാണാനുള്ളൊരു അവസരങ്ങൾ യാദർച്ഛികമായിട്ട് കിട്ടിയതാ. ഞാൻ അതിന്റെ അടുത്തൊക്കെ ജോലി ചെയ്തായിരുന്നു. അപ്പോൾ ആ കണ്ടപ്പോഴാണ് നാടകങ്ങളോട് ഭയങ്കര ഒരു പാഷനൊക്കെ തോന്നുകയും, പിന്നെ ഞാൻ ഇവിടെ അമ്മ അപ്പോഴാണ് ആദരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഇവിടെ നാട്ടിൽ വരികയും നാട്ടിൽ ചില നാടകസംഘമായിട്ട് വരിക. അന്ന് രംഗചേതന എന്ന് പറയുന്ന, അന്ന് വയലവാസുദേവപ്പിള്ളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ജി ശങ്കരപ്പിള്ള സാറ് തുടങ്ങിയ ഒരു നാടക പഠന കേന്ദ്രമാണ് രംഗചേതന. ഇപ്പം 38 വർഷമായി. അപ്പോൾ അവർ അന്ന് സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് തുടങ്ങി. അത് ഞായറാഴ്ചകളിൽ എല്ലാവരും കൂടി ചേരും, പല ജീവിതത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ. പക്ഷെ അവരോട് ഒന്നിപ്പിക്കുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ അഭിനയം, നാടകം, അങ്ങനെ താല്പര്യങ്ങളാണ്. അപ്പൊ കാലത്ത് മുതൽ അവിടെ തിയറി ക്ലാസ്സും അതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സും ഒക്കെ. ഇങ്ങനത്തെ ഒരു സമയത്താണ് ഞാൻ ലീവിൽ വന്നത്. അപ്പൊ ഞാൻ പിന്നെ അവിടെ പോയില്ല, പിന്നെ അവിടെ നിന്നു. പിന്നെ ആ ജോലിയൊക്കെ വിട്ടു പിന്നെ അവിടെ അതൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ പിന്നെ പറച്ചിലൊക്കെ നിന്ന് വഴിക്ക് തന്നെ വിട്ടു. വീട് അത്യാവശ്യം പുതിയൊരു വീടായിട്ടാ തോന്നുന്നത്. വളർന്നത് ഇവിടെ അല്ല? അല്ല, വളർന്നു പറഞ്ഞാൽ ഞങ്ങളുടെ നാട് ഇവിടെ അല്ല. ഞങ്ങളുടെ നാട് പുന്നിയൂർക്കുളം എന്ന് പറയും. മാധവിക്കുട്ടിയുടെ ഒക്കെ നാട് അവിടെയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പഠിച്ചത് ചെറുപ്പത്തിൽ, അഞ്ചാം ക്ലാസ് വരെ. അമ്മയുടെ വീട് അവിടെയാണ്? അമ്മയുടെ വീട് അവിടെയും അച്ഛന്റെ വീട് ഏനാമാവ് എന്ന് പറയുന്ന സ്ഥലം. അല്ല, ഞാൻ സ്കൂളിൽ തന്നെ ഇവിടെ വന്ന് ചേർന്നു. CMS സ്കൂളിൽ വന്ന് ചേർന്നു 6ാം ക്ലാസ്സില്. എല്ലാരും ഞങ്ങൾ ഇവിടെ തന്നെ പഠിച്ചു. എന്റെ അനിയത്തിമാർ അവരൊക്കെ ഇവിടെ തന്നെ പഠിച്ചു. എത്ര മക്കളാണ്? 5 പേര്. 5 പേരാണ്. എനിക്ക് ഒരു ചേട്ടൻ, ഒരു അനിയൻ, 2 അനിയത്തിമാര്. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നത്തെ പരിപാടി നമുക്ക് ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രംഗചേതന ഞങ്ങളുടെ ഒരു നാടക. അപ്പൊ എല്ലാ വെക്കേഷനിലും അവിടെ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ നാടക ശില്പശാല. അപ്പൊ ഗണേഷാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്, KV ഗണേഷ്, ET വർഗീസ്, നമ്മുടെ വർഗീസ് മാഷ് എന്ന് പറയും. അപ്പോൾ അവര് ഇപ്പൊ അവര് അവിടെ ഒരു ഗ്യാതറിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അവരൊന്ന് കണ്ടിട്ട് ഞാനിന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം ഷൂട്ടിങ്ങിൻ്റെ. അപ്പൊ നമുക്ക് ആദ്യം റീജിയണൽ തിയേറ്ററിൽ പോവാം, അവിടെയാണ് അത് നടക്കുന്നത്.
അവിടെ വെച്ച് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് വരെ ഞാൻ പറഞ്ഞ നാട്ടിലായിരുന്നു. പിന്നെ ഇവിടെയാണ് തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ ആ പിന്നെ തൃശ്ശൂർ തന്നെ. ഞാൻ കോളേജ് സ്കൂള് ഞാൻ സി എം എസ് സ്കൂളിൽ നമ്മള് പോകുന്ന നോക്കിയാൽ കാണാം. കേരളർമ കോളേജിലെ പഠിച്ചത്. പിന്നെ അന്നൊക്കെ ഒരു കുറെ കാലം മുമ്പ് നമ്മള് ക്രേസ് അല്ല ഒരു അത്യാവശ്യം ആവശ്യമായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ പുറത്തു പോകും എന്തായാലും. കാരണം അന്ന് ഇത്ര ഒരു തൊഴിൽ സാധ്യത ഉണ്ടായിരുന്നു. തൊഴിലില്ലായ്മയൊക്കെ ഭയങ്കരമായിരുന്നു. അപ്പൊ ബോംബെ ആയിരുന്നില്ല ശരിക്കും. ഞാൻ ബറോഡയിൽ പോയത്, ബറോഡ ഗുജറാത്തില്. അവിടെ എന്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബി എ ആയിരുന്നു, ബി എ എക്കണോമിക്സ് പഠിച്ചത്. അവിടെ ജോലിക്ക് പോയി. അവിടെ ബോംബെയിൽ പിന്നെ അധികം കുറെ കാലാവശ്യം കുറെ കൊല്ലം കുറച്ച് കൊല്ലം ബറോഡയിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് ഞാൻ ബോംബെയിൽ വരുന്നത്. ബോംബെയിൽ എത്ര വർഷം? ബോംബെയിൽ ഒരു 6-7 years ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവിടെ ഒരു ലീവിന് വന്നിട്ട്? അല്ല ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇതിന്റെ. അപ്പൊ നമ്മള് ഞാൻ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്തിരുന്ന, ഹോട്ടൽ ഇൻഡസ്ട്രിയിലൊക്കെ. ഞാൻ ആദ്യം കരിയർ തുടങ്ങുന്ന ഐ ടി സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ വെൽക്കം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽസ് ഉണ്ട്. അവിടുന്നാണ് തുടങ്ങുന്നത്. പിന്നെ ബോംബെയിൽ പല സ്ഥലത്തും വർക്ക് ചെയ്തു. മൊത്തത്തിലൊരു ഇവിടുന്ന് ഒരു 10 വർഷത്തോളം പത്ത് വർഷത്തിനും കൂടുതലായിരുന്നു. ഇടയ്ക്കൊക്കെ വന്നായിരുന്നു, എന്നാലും കൂടുതലും പുറത്തായിരുന്നു. കുറെ കാലം കുറച്ച് കാലം ഒക്കെ പുറത്ത് തന്നെയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പല ജോലികൾ ചെയ്യുമ്പോഴും അതൊന്നും അതെന്തല്ല നമ്മൾ ചെയ്യേണ്ടത് വേറെ എന്തോ ആണെന്നുള്ളൊരു ഒരു എപ്പോഴും ഒരു എന്താ പറയാ ഒരു സെർച്ച് ഉണ്ടായിരുന്നു. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ലീവിൽ വന്നപ്പോഴാണ് കെ കെ രാജൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മുടെ ആള് എൻ എസ് ടിയിൽ പഠിച്ചിട്ട് ഫ്രാൻസിൽ പോയിട്ട് നാടകമൊക്കെ പഠിച്ചിട്ട് വന്ന ഒരാളായിരുന്നു. പുള്ളി ഒരു നാടകം ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രഞ്ച് ഗവൺമെന്റിന്റെ, ഫ്രഞ്ച് സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടുകൂടി. അപ്പൊ അതിൽ എന്റെ ഒരു സുഹൃത്ത് അജിത് എന്ന് പറഞ്ഞ ഒരാള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളെ കാലൊടിഞ്ഞു പോയി. അപ്പൊ അയാളെ എവിടെ എപ്പോഴോ വഴിയിൽ വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞു, നീ വേണമെങ്കിൽ പോയിക്കോ, എനിക്ക് പോകാൻ പറ്റില്ല, നീ അവിടെ ഒരാളെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ചെന്നത് അങ്ങനെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇതൊക്കെ കണ്ടപ്പോ അല്ല നമുക്ക് തന്നെ താല്പര്യം തോന്നി. അല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നവർ വളരെ താല്പര്യത്തോട് കണ്ടിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് തന്നെ വേറെ തരത്തിലുള്ള സന്തോഷമൊക്കെ തോന്നി. കാരണം ഈ താല്പര്യമുള്ളവരെ വരുന്നില്ലല്ലോ മറ്റേ അങ്ങനെ. അപ്പൊ അതെന്താ സീരിയസ് ആയിട്ട് കാണാൻ വേണ്ടി തന്നെ വരുന്ന ആൾക്കാരായിരിക്കും അധികം. അപ്പോ അപ്പൊ അങ്ങനെ അപ്പോഴാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ വഴിക്ക് നിങ്ങൾ അന്വേഷണങ്ങളായിരുന്നു. സിനിമ ഭയങ്കര പാഷൻ ആയിരുന്നു. സിനിമ ഒരുപാട് കാണലും ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും കട്ട് ചെയ്തിട്ട്. ക്ലാസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തൃശ്ശൂര് ഉച്ചവരക്കല്ലേ ക്ലാസ് ഉള്ളത്. പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ വീട്ടിലൊന്നും അങ്ങനെ വലിയ രാത്രി സെക്കൻഡ് ഷോനൊക്കെ പോകും. സൈക്കിൾ എടുത്ത് അങ്ങോട്ട് പോവുക. അതെ ഇവിടെ തന്നെ ഒരു 5-6 തിയേറ്ററുകളുണ്ട്. അപ്പൊ സിനിമയ്ക്കൊന്നും ക്ഷാമമില്ല. അപ്പൊ സിനിമയൊക്കെ ഇഷ്ടംപോലെ കണ്ടു. കൂടുതലും കോളേജിലൊക്കെ എത്തിയിട്ടാണ് സജീവമായിട്ട് ഇങ്ങനെ സിനിമ കാണാൻ? അല്ലല്ല സ്കൂളിൽ മുതലേ താല്പര്യമായിരുന്നു. ചെറുപ്പം മുതലേ സിനിമ വലിയ താല്പര്യമുള്ള ഒരു സംഭവമായിരുന്നു. ഇപ്പോഴും ഉണ്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയി കാണാറുണ്ട്? ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കുറവായിരിക്കും ഒന്ന് സമയം കിട്ടാതെ. പക്ഷെ ഞാൻ പറ്റാവുന്ന കാണാറുണ്ട് സിനിമ പോയിട്ട്. ഇപ്പൊ ചില മൾട്ടിപ്ലക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവര് ചില കൺവീനിയന്റ് ടൈമിംഗ് ഒക്കെ. രാത്രി 10:30 ഷോ ഉണ്ട്, 10:30 11 സിനിമ തുടങ്ങും. അപ്പൊ നമ്മള് തിരക്കൊക്കെ വന്നിട്ട് ഇപ്പോഴും പോയി കാണാറുണ്ട്. എത്ര സിനിമയിൽ ഭയങ്കര ഫാൻ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ആരുടെങ്കിലും ഭയങ്കര ഒരു ആരാധന തോന്നിയിട്ടുണ്ടോ? എന്ത് നടന്മാരെ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാരും നമുക്ക് കിടന്ന മമ്മൂക്ക മോഹൻലാലിനെ കാണുമ്പോ ആദ്യത്തെ സിനിമയിലൊക്കെ കാണുമ്പോ തന്നെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അവര് മമ്മൂക്ക ആദ്യത്തെ എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ എന്താ പറയാ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെയാണ് മമ്മൂക്കനെ ഞാൻ ആദ്യം കാണുന്നത്. അയാള് ഇദ്ദേഹം കൊള്ളാലോ, അയാള് ഭയങ്കര രസം ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കണ്ടേട്ട്. അതെ നേരിട്ട് അഭിനയിച്ചപ്പോ ലാലേട്ടനായിട്ട് അഭിനയിച്ചു. ഞാനിപ്പോ ചെയ്ത് കായംകുളം കൊച്ചിനും ലാലേട്ടുണ്ടായിരുന്നു. ഞാൻ ലാലേട്ടനായിട്ട് ആദ്യം അഭിനയിച്ചിട്ടില്ല. വേറെ റെഡ് വൈൻ എന്ന് പറഞ്ഞ സിനിമയാണ് മമ്മൂക്കയാണ് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മള് ഇങ്ങനെ കുറച്ച് സംസാരിച്ച് കാഷ്വലൊക്കെ ആയിട്ട് സംസാരിക്കല്ലോ നമ്മള് കുറെ സിനിമകളിൽ. പെട്ടെന്ന് നമ്മൾ ഓർക്കുന്ന ഓ അന്ന് നമ്മള് തല്ലുകൂടിയിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടത് ഇദ്ദേഹത്തെക്കാണ്. ഇപ്പൊ എന്റെ അവരുടെ കൂടെ അഭിനയിക്കുന്ന അവരുടെ കൂടെ ഇപ്പം സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ പെട്ടെന്നൊരു സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നാറുണ്ട്.